അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു ബംഗാളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന്റെ പേരാണ് ആലൂർ ദാം. ഒരു ബംഗാളി റെസിപ്പി പേരിട്ട് നെട്ടൊന്നും വേണ്ട, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി. ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പൊ ഞാൻ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അപ്പൊ അത് ചൂടാവട്ടെ. ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഉടയുടെ പോലെ വേവിക്കണമെന്നുണ്ട്. കുറച്ചൊന്ന് ഇതേപോലെ നമുക്ക് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചിട്ട് ഇതേപോലെ ഹോളാക്കിയിട്ട് ഞാൻ എന്തേലും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ കുഞ്ഞു കുഞ്ഞു ഉരുളക്കിഴങ്ങ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ വേവിച്ചിട്ട് ഇട്ട് കൊടുക്കാമെന്നാണ്. അപ്പം എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ട് ഞാൻ ഇതേപോലെ നാലായിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ ഒരു ഹോളാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ ഈ ഒരു വലുപ്പമാണ്, ഒരുപാട് ചെറുതായി പോയരുത്, ഒരുപാട് ഉടഞ്ഞു പോകാത്ത രീതിയിലും ഉരുളക്കിഴങ്ങ് വേവിക്കാൻ ശ്രമിക്കുക. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്രൈ ചെയ്തുകൊണ്ട് എടുക്കേണ്ട. ഈ ഒരു ഉരുളക്കിഴങ്ങ് നമുക്കൊരു ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പൂരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ദ ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്, ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ അതേ പാനിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പട്ടാക്കറാമ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി ഇളക്കി വന്നതിന് ശേഷം ഞാൻ ഒരു ഉള്ളി എടുത്തിട്ട് സ്ലൈസായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ഉള്ളിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക. അത് നന്നായിട്ടൊന്ന് നന്നായിട്ട് വഴറ്റണേ, നല്ലൊരു ബ്രൗൺ കളറാവണം. അപ്പം അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് അതിലോട്ട് റെഡ് ചില്ലി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൽ ഞാൻ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല, റെഡ് ചില്ലിയാണ് ആഡ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ഇതേപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതേപോലെ കുറച്ചൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വഴഞ്ഞ് കിട്ടണ പോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പരിവായിക്കാനാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അര ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്നൊരു ഈ ഒരു തല വരുമ്പോൾ റെഡ് ചില്ലി പൗഡർ ഒരു ടീസ്പൂണും, കൊറിയൻഡർ പൗഡർ ഒന്നര ടീസ്പൂണും, മഞ്ഞൾപ്പൊടി കാ ടീസ്പൂണും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഈ പച്ചമുളക് മാറുന്നവരെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു നന്നായിട്ടൊന്ന് തള വന്നതിന് ശേഷം നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടാറ്റോ ഇല്ല, അത് ആഡ് ചെയ്ത് കൊടുക്കാം. പൊട്ടാറ്റോ വേവിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഉടഞ്ഞു പോകാത്ത രീതിയിൽ കുക്കറിലൊന്നും വേവിക്കരുത്, കാരണം ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 മിനിറ്റ് വീണ്ടും ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പം വേവിക്കാൻ വെക്കണ മുമ്പ് ഞാൻ ഒറിഗാന ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒറിഗാന ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. മുമ്പ് കറിവേപ്പില ആണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അതിൻ്റെ കയ്യിൽ ഒറിഗാന ഉള്ളതുകൊണ്ട് അത് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും ഒറിഗാന ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആലൂർ ദാം എന്ന് പറയുന്ന ഒരു ബംഗാളി റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനൊരു 3-4 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലൂർ ദാം റെഡി ആയിട്ടുണ്ട്. ഒരു ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കൊറിയൻഡർ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആലൂർ ദാം റെസിപ്പി. ഇതിൻ്റെ പൂരിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ വീണ്ടും പറയണേ, ഞങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ആയി, അതോടൊപ്പം ബെൽ ഐക്കൺ അമർത്താൻ മറക്കിരുന്നാലേ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇതേപോലുള്ള സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും വരും. അപ്പോൾ എന്താ, താങ്ക് യു.